യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ DIG അജിത ബീഗമാണ് കേസ് അന്വേഷിക്കുക. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസും പ്രത്യേക സംഘത്തിന് കൈമാറുമ്പോൾ DGP പ്രത്യേകം ഉത്തരവുകൾ ഇറക്കും. അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തി. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ഇന്നലെ വൈകുന്നേരം DGP ഓൺലൈൻ വഴി നൽകിയ പരാതി മ്യൂസിയം പോലീസിന് കേസെടുക്കാൻ കൈമാറി. പരാതിയിൽ പറയുന്ന സമയം സിദ്ദിഖ് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. നടിയുടേത് ഗൂഢാലോചനയാണെന്ന സിദ്ദിഖിന്റെ പരാതിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. നിലവിൽ 16 പരാതികളാണ് പ്രത്യേക സംഘത്തിന് ഇതുവരെ ലഭിച്ചത്. സിനിമാ മേഖലയിൽ ഉയർന്ന പരാതികൾ പരിശോധിക്കാനും കേസെടുക്കാൻ ശുപാർശ ചെയ്യാനുമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് DGP ഉത്തരവിറക്കിയിട്ടുള്ളത്. കേസെടുത്ത് അന്വേഷിക്കുന്ന കാര്യം ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. സീൽഡ് കവറിൽ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ഈ ഉത്തരവ് നൽകിയിട്ടുള്ളത്. പരാതിയിൽ പറയുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനാണ് തീരുമാനം. അതിനുശേഷം കേസ് പ്രത്യേക സംഘത്തിലെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥക്ക് കൈമാറി DGP പ്രത്യേക ഉത്തരവിറക്കും. അതേസമയം പോലീസ് ആക്ട് പ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമാണെന്നും DGP ഉത്തരവ് നിലനിൽക്കില്ലെന്നുമാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ക്രിമിനൽ നടപടിച്ചട്ടം 36(157) പ്രകാരം സംസ്ഥാന പോലീസ് മേധാവിക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കാൻ അധികാരമുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നാണ് വിശദീകരണം. വിജിലൻസ് ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമ്പോഴാണ് സർക്കാർ ഉത്തരവിന്റെ ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.